എന്റെ പെമ്പറം നോത്തി നേർച്ചക്കിട്ട കോഴിയാ കഴിഞ്ഞ ആഴ്ച അടിച്ചോണ്ട് പോയത്. ആ വിട്ടോട്ട്, പ്രസിഡന്റ് എന്താ ഒന്നും മിണ്ടാത്തേ? ഞാനിപ്പം കുറെ മിണ്ടിയോണ്ട് പ്രശ്നം തീരൂ. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്താ പട്ടാളത്തെ കൊണ്ടുവരണോ? ഏടോ, ഇത് നമ്മൾ നാട്ടുകാർ സംഘടിച്ച് പരിഹരിക്കാണ് വേണ്ടത്. അതിനിപ്പം പരദൂഷണം പരാതി കഴിച്ച് ഒത്തൊരുമിക്കാൻ ആർക്കാ അവിടെ സമയമുള്ളത്? ഒരാറ് കഷ്ണം പുട്ട്. അല്ല, നമുക്ക് പോലീസിൽ ഒന്ന് പരാതിപ്പെട്ടാലോ? എന്നിട്ട് വേണം ബാക്കി കോഴിയെ അവന്മാരൊഴിച്ചുള്ളൂ. പ്രസിഡന്റ്, പുത്തൻ വീട്ടിന്ന് നാലെണ്ണം കൊണ്ടുപോയി, കൊച്ചുവിലാവിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി. ഇനിയിപ്പം ആ തന്തയില്ലാത്തവന്മാർ എന്റെ വീട്ടിലെങ്ങനെ കയറി വന്നാ? ഈ കാട്ടിലെ നാരായണന്റെ സ്വഭാവം ശരിക്കും ഞാൻ കാണിച്ചു കൊടുക്കും. പ്രസിഡന്റിനെ അറിയാമല്ലോ എന്റെ സ്വഭാവം. ഇടങ്ങിയ നല്ലോണ, ഇടങ്ങിയ മഹാപെറ്റടാ നാരായണി. ഇപ്പൊ എല്ലാ കുരിശും എന്റെ തലയിലാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പ്രസിഡന്റ് എന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ, ഇവരെ അങ്ങോട്ട് പിടിക്കാം. എന്നിട്ട് ഈ നാട്ടിലെ തൊഴിലില്ലാത്ത എല്ലാ ചെറുപ്പക്കാരെയും അങ്ങോട്ട് സംഘടിപ്പിക്കാം. കുറച്ച് ദിവസം ഉറക്കൊഴിയേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ. കള്ളന് നമുക്ക് കൈയോടെ പിടിക്കാം. അയ്യോ, ഞങ്ങൾക്കൊയ്യ, മൂക്കറ്റം പട്ടച്ചാരം അടിച്ച പോലെ പാണ്ടിക്കാരോ മറ്റോ ആയിരിക്കും. അവന്മാർ എന്തും ചെയ്യാൻ മടിക്കാത്തവന്മാരാണ്. ഒന്ന് പോടോ, ഈ പെണ്ണുങ്ങൾ പോയിച്ചിരുന്ന കോഴിയെ മോട്ടിക്കാൻ മാത്രം അത്ര നാണം കെട്ടവരല്ല പാണ്ടിക്കാർ. കള്ളൻ ഈ നാട്ടുകാരൻ തന്നെയാ. നാട്ടുകാരായാലും വീട്ടുകാരായാലും ശരി, എന്തെങ്കിലും ആ ഹമുക്കുകളെ നമ്മുടെ കൈ കിട്ടും. ഉയ്യാലിലെ ദേവൻടയിലെ കള്ളന്മാരെ കണ്ടെന്നാ പറയണേ. ഏതാണ്ട് കറുത്തു തടിച്ച് മുഖം മൂടിയൊക്കെ ഇട്ടാണത്രേ. അത് നമ്മളെ റിപ്പർ ചന്ദ്രനായിരിക്കും. ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും 4 കോടികൾ വീതമാണ് മോഷ്ടിക്കപ്പെട്ടത്. എന്റെ നിഗമനത്തിൽ മോഷ്ടാക്കൾ 4 പേരാകാനാണ് സാധ്യത. കാറും ബസ്സും കൂട്ടിയിടിച്ചതിന്റെ ഫലമായി ഗൗതമന്റെ 21 തലയ്ക്ക് സാരമായ പരിക്കേറ്റു. രാവണ് പോലില്ലല്ലോ 21 തല. അത് ഗൗതമൻ ബ്രാക്കറ്റില് 21 വയസ്സ് തലയ്ക്ക് പരിക്കേറ്റു. അല്ല, നിങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ടേ? കല്യാണം ഒഴിച്ചെന്ത്? താമസം ഉണ്ടോ? ക്ഷമിക്കണം, താമസത്തിന് സൗകര്യമില്ല ഇവിടെ. വെറുതെ നാറി. ദേ, വന്നിട്ട് വെട്ടി വിഴുങ്ങാം. അത് നല്ല ചെല്ലട, ചെന്ന് പറയാൻ ചെന്ന് പറയണാ. എന്താ തള്ള 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 തന്തയൊന്നല്ലോ, തള്ള തള്ളയല്ലേ, ഒന്ന് പോയി പറയടാ. അമ്മയുടെ മുല്ലോ ചെങ്ങനട പറയുന്നത്? അയ്യോ, പഴപ്പിക്കാനൊന്നുമല്ലോ, പ്രേമിക്കാനല്ലേ. മാസം 1ാം തീയതി തന്നെ അശുഭമായി. ഒന്ന് വിളിച്ചു പോയി പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടോ? വിളിച്ചു പോവാൻ? എടാ, മുഖത്ത് നോക്കി പറയാൻ പറ്റിയില്ലെങ്കിലും മാസം 1ാം തീയതി ദേവിയുടെ സന്നിധിയിൽ വെച്ചൊന്ന് വിളിച്ചു പോയാ മതി. അത് ശുഭമാണ്. അവളുടെ മനസ്സിൽ നീ ഉണ്ടെങ്കിൽ തീർച്ചയായും അവൾ അത് കേട്ടിരിക്കും. ഒന്ന് വിളിച്ച് പറടാ. അത് വേണോടാ. എനിക്ക് വേണ്ട, നിനക്കവിടെ വേണമെങ്കിൽ മതി. ദാ ഇതുപോലെ എനിക്ക് ഇഷ്ടമാണ് സഞ്ജയ് എന്നൊന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ മതി. ആ കുന്നു വിളിച്ചു പറടാ. ചെല്ലേ. എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമാണ് സന്ധ്യം. ഇടോ, അതിനിപ്പൊ കാലത്ത് തന്നെ ഇങ്ങനെ കിടന്ന് അലറണോ? സന്ധ്യാസമയത്ത് വന്ന് തൊഴുതാ പോരെ. മതി മതി മതി, അതെ അത്ര ഉള്ളു. സന്ധ്യയാകുമ്പോ വരാം, ഇവിടെ തന്നെ കുത്തിയിരിക്കണേ. മുമ്പിൽ ഒരു ടൗലും വിരിച്ചോ വല്ലതും. എന്നിട്ട് അത് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. എല്ലായിടത്തും പെരേരെ തിരക്കി മോരാളി, തിരക്കി മോരാളി. ഈ പല്ലവി ഞാൻ കേട്ടുപോകുന്നത്, എന്റെ ദൈവമേ, കുറെ മന്ദന്മാരെയാണല്ലോ എനിക്ക് അസിസ്റ്റൻസ് ആയി കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെ അങ്ങനെ അങ്ങ് അവമാനിക്കുന്നു മോലാളി. ഞങ്ങളുടെ ബുദ്ധി തെളിയിക്കാൻ ഒരവസരം കൊടുത്തൊന്നുകൂടെ. അയ്യടാ, ഇനി പെരേരെ ഇവിടെ കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുവരിക. അപ്പൊ അവൻ താനെ ഇവിടെ വന്നോളൂ. ഷോ, ഇതായി മോലാളിയുടെ കുഴപ്പം. ഞാനും ഈ ഐഡിയ പറയാനിരുന്നതാ. പറയാനായി നാക്കെടുത്തത് മോലാളി പറഞ്ഞത് ഒരുമിച്ചായിരുന്നു.
ഐഡിയയുടെ ക്രെഡിറ്റ് മലയാളിക്ക് കിട്ടിയേ. ഇങ്ങനെ അയ്യോ അയ്യോ താമൂച്ചി, എന്റെ വീടും പ്രോപ്പർട്ടിയും സെക്യൂരിറ്റി ആയി കൊടുത്താ കൊഞ്ച രൂപ കിടക്കും. അന്റെ രൂപ കമ്പനി കൊടുത്തിട്ടില്ല, ഇല്ലെന്നാ കമ്പനിയുടെ വീട് ജപ്തി പണിടും. ജപ്തി പണ്ടതൊക്കെ ഇങ്ങനെ ആരാതെ വന്നാ അവന്റെ കയ്യും കാലും വെട്ടിവിടുവാനാക്കും. കാമാക്ഷി കൊഞ്ചം കരണ കാട്ടതി, ഏതാണ്ട് ജാമ്യം കൊടുക്കലാ എം ഡി എന്നെ പിടിച്ച് ജയിലിലെ തള്ളുവാ. അപ്പൊ സന്ദേഹം കേൾവി കണ്ണുണി, ഉങ്ങളെ എന്ത് ജയിലെ പോടുവാങ്ക? കണ്ണൂരാ തിരുവനന്തപുരമാ? ഇല്ല തിരുവനന്തപുരമായിരുന്നാ എനിക്ക് രൊമ്പ സൗകര്യമാ ഇരിക്കും. എനിക്ക് ഇന്ന് സൂ മ്യൂസി എല്ലാം പാക്കണമെന്ന് രൊമ്പ നാളെ ആശ. സൂക്ക് വരുമ്പോതെല്ലാം അപ്പടിയേ ജയിലിൽ വന്ന് ഉങ്ങളെയും പാക്കലാമോ. എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വീണ വായന. കണ്ണു, നീ സ്വന്നപ്പതാ ഞാപകം വന്നത്. ഇന്ന് വീട്ടിലെ രൊമ്പ എലി ശല്യം. ഇപ്പൊ ഹാർട്ട് ഇല്ലാണ്ട് പേശാതി, എനിക്ക് മനസ്സിലൊരു പാട്ട് തോന്നി. മയില പുടിച്ച് കാല ഉടച്ച് ആട ചൊല്ലറ ഉള്ളകം, കുയില പുടിച്ച് ജയിലടച്ച് കൂക ചൊല്ലറ ഉള്ളകം. ഞാൻ മയിലടി. ഇത് പറങ്കോ, നീ എന്നെ തൊന്തരം പണി പ്രയോജനമില്ല. ഉങ്ക പണം യാരോ തട്ടിപ്പറിച്ചതാണ്. അന്ത ആളെ ഇതുവരെ പോലീസ് പിടിക്കലല്ലേ? ഇല്ല. അപ്പൊ ഒന്ന് പണുങ്കോ, നിങ്ങളും ആരുടെയെങ്കിലും കയ്യിലിരുന്ന് പണം തട്ടിപ്പറിച്ചിരുന്നോ? പിന്നെ എനിക്ക് തട്ടിപ്പറിച്ച് പരിചയമില്ല കാമാക്ഷി. ഒന്ന് പണുങ്കോ, രണ്ടു മൂന്ന് വാട്ടി തട്ടിപ്പറിച്ചിരുന്നോ? താനേ എക്സ്പീരിയൻസ് വന്നിരുമേ. പേഷ്യന്റിനെ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഡ്രൈവറോട് ജീപ്പ് ഇറക്കാൻ പറയും. സർ നോ നോ, ജീപ്പ് കൊണ്ടുവന്ന അത്ര സേഫ് അല്ല. ആംബുലൻസ് അറേഞ്ച് ചെയ്യും. അങ്ങനെ ചെയ്യും. യെസ് സർ. ഹലോ, ഉണ്ണിത്തമ്മൂരല്ലേ? ഞാൻ ശങ്കറിന പി സി. അത് ശരി. ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ നിന്നും അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. അവളെ കൊണ്ടുവന്ന ആംബുലൻസ് തട്ടിയെടുത്ത് നേരെ ഗോഡൗണിലെത്തിക്കണം. അപ്പൊ കൂടെയുള്ള പോലീസുകാരെന്ത് ചെയ്യണം? അവർക്കോ? അവർക്കോ ഉമ്മ കൊടുത്തേരെ ഇടിയെ. ഡോക്ടർ,
എന്റെ ദൈവമേ ആരെ തട്ടിക്കൊണ്ട് വരാനാണോ പറഞ്ഞേ? ഇനി ഈ കൊലപാതകം കൂടി ഞങ്ങൾ മുതലാളി നാശം. ഈ കഴുത തൂക്കത്തിറപ്പ് കഴുതയാൻ കഴുതായി അറിവ് ഘട്ടം മുണ്ടം മാങ്കാത്തലയാ ഞാൻ യാർ നനിച്ച് ഉണ്ട പാർട്ടി തന്നെ എന്നെ കാറാലെ എടുത്തു വിട്ടേ. അടിയടാ ധൈര്യം ഇരുന്നാടി ഞാൻ എം ജി ആർ രജനീകാന്ത് പടം പാർക്കും ഉടമ്പടാ ഉടിയടാ ഉണ്ട മകറി അടി